हलो फ्रेंड्स या अब्दुल रहीम करंजापाड़ी एल्लावर्क्कुम एंडे मट्टोरु ट्रावल वीडियोयिलेक्क स्वागतम इन्नु नम्मल लोकाद्भुतंगळिल ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത താജ്മഹലിൻ്റെ മുന്നിലാണ് ആഗ്രയിലുള്ള താജ്മഹലിൻ്റെ മുന്നിലാണുള്ളത് താജ്മഹലിനെ കുറിച്ച് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ അതിൻ്റെ നിർമ്മിതിയിലുള്ള അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ബ്ലാക്ക് താജ്മഹൽ എന്നത് സത്യമാണോ അതോ വെറും ഒരു കെട്ടുകഥയാണോ തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക My name is Avnish. I'm your guide. You are my family member. If you have any problem, if you don't understand, you can ask me. അപ്പോൾ നമുക്കൊരു ഗൈഡിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് താജ്മഹലിൻ്റെ അടുത്ത് നിന്ന് അവനീഷ് എന്ന പുള്ളിക്കാരൻ്റെ പേര് ഒരു ഗൈഡ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സും ഇതിൻ്റെ ഹിസ്റ്ററികളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എപ്പോഴും നല്ലതാണ് ഏകദേശം ഒരു 250-300 രൂപ പിന്നെ ചാർജ് വരുന്നുള്ളൂ ഒരു ഗൈഡിന് നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു 500 മീറ്റർ ദൂരമുണ്ട് ഒന്നുകിൽ നമ്മൾ നടക്കണം അതല്ലാന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് റിക്ഷകൾ അവൈലബിളാണ് ഇതുപോലത്തെ അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് അവിടെ റിക്ഷകളില്ല അപ്പോൾ അത് കാരണത്താൽ നമ്മളിപ്പോൾ നടക്കാൻ തീരുമാനിച്ചു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നമ്മളെ ഗൈഡ് അവനീഷ് ചരിത്രങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയതറിഞ്ഞില്ല വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നുണ്ട് ടിക്കറ്റ് 2 ടിക്കറ്റാണ് ഒന്ന് നമ്മൾ ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ 50 രൂപേൻ്റെ ടിക്കറ്റും പിന്നെ മെയിനായിട്ടുള്ള മോസലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 200 രൂപയുടെ ടിക്കറ്റുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യക്കാർക്ക് 250 രൂപയാണ് ടിക്കറ്റിന് വിദേശികൾക്ക് അത് 1250 രൂപയാണ് പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് നമ്മൾ ID അതുപോലെ തന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ് ഒരു ചെറിയ ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്ന ഈ കെട്ടിടമാണ് ദർവാസ എന്ന പേരിൽ അറിയപ്പെടുന്ന താജ്മഹലിൻ്റെ പ്രധാനപ്പെട്ട കവാടം 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ നമ്മൾ ഈ താജ്മഹലിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹൽ 1631 തൻ്റെ 14-ാമത്തെ കുട്ടിയായിട്ടുള്ള ജൗഹറ ബീഗത്തിന് ജന്മം കൊടുക്കുന്നതിനിടയിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു അത് പക്ഷെ ഭാര്യയുടെ മരണം അദ്ദേഹത്തെ വളരെയധികം ദുഃഖത്തിലാക്കി മുംതാസ് മഹലുമായിട്ടുള്ള ഷാജഹാന്റെ അഗാധമായിട്ടുള്ള പ്രേമമാണ് താജ്മഹൽ പണിയാനുള്ള പ്രേരണ എന്നാണ് ചരിത്രത്തിന്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താജ്മഹലിന്റെ പണികൾ മുംതാസിന്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ തുടങ്ങുകയാണ് ഉണ്ടായത് ഒരു അടിസ്ഥാന ശവകുടീരമാണ് ആദ്യം പണിതീർത്തത് പിന്നീട് ഇതിനു ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീട് 5 വർഷങ്ങൾ കൊണ്ട് പണിതീർത്തു എന്നാണ് പറയപ്പെടുന്നത് പൂർണ്ണമായിട്ടും വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സൗധം അതായത് നമ്മളിപ്പോ ഈ ദർവാസ കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന അതാണ് ഒരു പ്രധാന കെട്ടിടം എങ്കിലും ഇതിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന മറ്റുള്ള എല്ലാ കെട്ടിടങ്ങളും കൂടിയും ചേർന്ന ഒരു സമുച്ചയത്തെയാണ് നമ്മൾ മൊത്തത്തിൽ താജ്മഹൽ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്മള് അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഈ കെട്ടിടങ്ങളുടെയും മറ്റൊക്കെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് സായിപ്പന്മാർക്കൊക്കെ ഫ്രഞ്ച് ഭാഷയിലും മറ്റൊക്കെ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മള് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഗൈഡ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോ താജ്മഹലിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് താജ്മഹൽ കാണുന്ന ഒരു വ്യൂ ആണ് വാവ് ഫാന്റാസ്റ്റിക് എല്ലാ ഇന്ത്യക്കാരും ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൗധമാണ് താജ്മഹൽ ആ താജ്മഹലിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് പൂർണ്ണമായിട്ടും വെണ്ണക്കല്ലിൽ പണി കഴിപ്പിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 22 വർഷം എടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് 10,000 തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇത് ഇതിൻ്റെ പ്രധാന ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ്
ഇതിന്റെ രണ്ട് സൈഡിലും പുൽത്തകിടികളാണ്. നടുവിൽ ഒരു വെള്ളത്തിന്റെ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറം അതിമനോഹരമായിട്ടുള്ള താജ്മഹലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ വെള്ളത്തിൽ താജ്മഹലിന്റെ നിഴല് റിഫ്ലക്ഷൻ കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളിയാഴ്ച ഇവിടെ അവധിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു വർഷത്തിൽ ഏകദേശം 7 മുതൽ 8 മില്യൺ ആളുകൾ വരെ താജ്മഹൽ സന്ദർശിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ ഏകദേശം 1 മില്യൺ അടുത്ത് വിദേശികളാണ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. മെയിൻ എൻട്രൻസ് ഗേറ്റ് താജ്മഹലിൻ്റെ 80 മീറ്റർ ദൂരത്തു നിന്നാണുള്ളത്. ഇവിടെ നിന്ന് നല്ല വ്യക്തമായിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കഴിയും. താജ്മഹലിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പിനക്കിൾ കാണാൻ കഴിയും. ഒരു ലോഹത്തിൻ്റെ ഒരു സ്തൂപം നമുക്ക് കാണാൻ കഴിയും. അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്, കാരണം ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ അത് 30 അടിയാണ് അതിൻ്റെ ഹൈറ്റ്. അത് തുടക്കത്തിൽ നിർമ്മിച്ച സമയത്ത് ഇത് സ്വർണം കൊണ്ടുള്ളതായിരുന്നാണെന്ന് പറയപ്പെടുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ അത് മാറ്റിയിട്ട് അതേ ആകൃതിയിൽ വെങ്കലത്തിൻ്റെ ഒരു സ്തൂപം അവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. രാവിലെ ഇവിടെ സന്ദർശിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് രാത്രി ആഗ്രയിൽ വന്ന് തങ്ങിയിട്ട് അതിരാവിലെ വരികയാണെങ്കിൽ തിരക്കും കുറവാകും, വെയിലിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. ഏത് വശത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരുപോലെയാണ് താജ്മഹൽ. താജ്മഹലിൻ്റെ പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തുമായിട്ട് ഇതുപോലെ ചെങ്കല്ലിൽ നിർമ്മിച്ച വലിയ രണ്ട് കെട്ടിടങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പടിഞ്ഞാറ് വശത്തുള്ള ഈ കെട്ടിടമാണ്. ഇതൊരു മോസ്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച പ്രയർ മാത്രമാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത്. അതും ഇവിടുത്തെ ലോക്കൽസിന് മാത്രമായിട്ടാണ് തുറന്നു കൊടുക്കുന്നത്. പുറത്തുള്ള ആളുകൾക്കൊന്നും ആ സമയത്ത് പിന്നെ മസ്ജിദിലേക്ക് പ്രവേശനമില്ല. അതന്നെ വലിയ സെക്യൂരിറ്റിയോടുകൂടി ഇവിടുത്തെ ആളുകളുടെ ഐഡികളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇവിടുത്തെ ലോക്കൽസാണ് ഉറപ്പ് വരുത്തിയിട്ട് അവർക്ക് മാത്രമാണ് കുറച്ച് സമയത്തേക്ക് മാത്രം ഈ വെള്ളിയാഴ്ചകളിൽ ഈ മോസ്ക് തുറന്നു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഈ മോസ്കിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഷൂ നമ്മൾ പുറത്ത് കഴിച്ചു വെക്കണം. ഇതിൻ്റെ ഈ സെൻറ്ററിൽ വൈറ്റ് മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം മക്കയിലും മദീനയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ വൈറ്റ് മാർബിൾ കൊണ്ടാണ് അത് അലങ്കരിച്ചിട്ടുള്ളത് നടുഭാഗം. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ചെങ്കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മോസ്കിൻ്റെ ഉൾവശമാണ് ഒരു സൈഡ്, അത് ഇത് മറ്റൊരു സൈഡ്. ഈ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നുള്ള താജ്മഹലിൻ്റെ ഒരു വ്യൂ ആണിത്. ഇത് ഈ അറബിക്കിലുള്ളത് മൊത്തം മാർബിളാണ്, ബ്ലാക്ക് മാർബിളിൽ തീർത്തതാണ് ഈ അറബിക് ലെറ്റേഴ്സൊക്കെ. ഇത് ഓരോ ലെറ്റേഴ്സും ഓരോ പീസ് ഓഫ് മാർബിൾ നിന്നാണ് ഓരോ ലെറ്റേഴ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ടുള്ളതാണത്. ഓരോ ലെറ്റേഴ്സിനും ഓരോ സ്റ്റോൺ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താജ്മഹലിൻ്റെ ഈ വാളിൽ കാണുന്ന ഈ 3 ചെടികൾ, ഈ 3 ചെടികൾ അതിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതൊരൊറ്റ മാർബിൾ പീസിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ചെടിയുടെ അതേ രൂപം തന്നെയാണ് അടുത്ത പീസിൽ ലെഫ്റ്റിലായിട്ട് കാണുന്നത്. അതായത് ഈ 2 പീസുകൾ തമ്മിലൊരു മിറർ ഇമേജ് പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ 3 പീസ് ഓഫ് മാർബിളിലാണ് ഇത്രയും ചെടികളും ഒരുപാട് പൂക്കളും ഒക്കെ ഉള്ള ഈ ഒരു ക്രിയേഷൻ നടത്തിയിട്ടുള്ളത്. ഇതിന് മുകളിൽ കാണുന്ന കളറിലുള്ള ഡിസൈനുകൾ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെയിൻറ്റിങ് ആണെന്ന് തോന്നും. പക്ഷേ അതൊക്കെ മാർബിൾ പീസിലാണ് തീർത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി അടുത്തുനിന്ന് നോക്കാം. ഇത് അതുപോലെ നീളത്തിൽ ഒരൊറ്റ പീസിൽ തീർത്തതാണ്. 1, 2, 3, 4, 5 വലിയ ചെടികൾ അതിൽ ഒരുപാട് പൂക്കളുമുള്ള ഈ ഒരു ഡിസൈൻ ഒരൊറ്റ മാർബിളിൽ തീർത്തതാണ്. ഇവിടെ പുറത്ത് കാണുന്ന ഈ തൂണിലും ചുമരിലുമെല്ലാം ഉള്ള ചിത്രപ്പണികളൊക്കെ വളരെ വിലപിടിപ്പുള്ള കല്ലുകളിലൊക്കെ തീർത്തതാണ്.
ഇന്ത്യക്ക് പുറമെ ചൈന ശ്രീലങ്ക ടിബറ്റ് അഫ്ഗാനിസ്ഥാൻ ചില അറേബ്യൻ നാടുകൾ അവിടുന്ന് എല്ലാം പലതരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ എത്തിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇവിടെ നമ്മൾ ഖുർആന്റെ ലെറ്റേഴ്സ് കാണുന്നുണ്ട് ഇവിടുന്ന് ഇത് പറയുന്നത് താഴെന്ന് മുകളിലേക്ക് ഈ ലെറ്ററിന്റെ വലുപ്പം കൂടി കൂടി പോവാണെന്ന് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ താഴത്തെ ലെറ്ററിന് 8 മടങ്ങ് വലുപ്പം കൂടുതലുണ്ട് മുകളിൽ ലെറ്റേഴ്സിന് പക്ഷേ നമുക്ക് ഇവിടുന്ന് നോക്കി കാണുമ്പോൾ നമ്മൾ താഴെന്ന് നോക്കി കാണുമ്പോൾ എല്ലാ ലെറ്റേഴ്സും ഒരുപോലെയാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരേ സൈസിലുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ലെറ്റേഴ്സ് ചെറുതായി ചെറുതായി കാണും പക്ഷേ ഇത് ഒരേ വലുപ്പത്തിലല്ല ഉള്ളത് നമുക്ക് ഒരേ വലുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ ഈ പ്രധാന കെട്ടിടത്തിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി നമുക്ക് ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല യഥാർത്ഥത്തിലുള്ളതിൻ്റെ കുടീരങ്ങൾ ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഉള്ളത് പക്ഷെ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് മാത്രമേ ആക്സസ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് താഴെയുള്ളതിൻ്റെ അതേ ഒരു റെപ്ലിക്കയാണ് നമുക്ക് കാണാൻ പറ്റുക ശവകുടീരങ്ങളുടെ ഒരു രണ്ട് റെപ്ലിക്കകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പുറത്തെ ചുമരിൽ കൊത്തുപണികളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശത്തുള്ള ചുമരുകളിലൊക്കെ വളരെ വിലപിടിപ്പുള്ള കല്ലുകളിലാണ് കൊത്തുപണികളും മറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ബാക്ക് സൈഡാണ് താജ്മഹലിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ദൂരെയായിട്ട് ഒരു ഫൗണ്ടേഷൻ കാണാൻ കഴിയും ഈ ഫൗണ്ടേഷനാണ് ഷാജഹാൻ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബ്ലാക്ക് താജ്മഹലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫൗണ്ടേഷനാണിത് പക്ഷേ ഇത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഗേറ്റ് ഒരു സൈഡിലുള്ള ഒരു ഗേറ്റ് മുതൽ കാണുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും സെൻട്രൽ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടേനും വേണ്ടിയും കൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലം കാണാൻ പറ്റും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച ഒരു ഉദ്യാനവും കാണാൻ കഴിയും പക്ഷെ അത് ഒരിക്കലും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനി പണി പൂർത്തിയാവില്ല 1665 ആഗ്ര സന്ദർശിച്ച യൂറോപ്യൻ എഴുത്തുകാരനായിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ടാവിനിയൻ എന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ കറുത്ത താജ്മഹലിനെ കുറിച്ച് പ്രതിപാദിച്ചത് കറുത്ത താജ്മഹൽ പണിയുന്നതിന് മുമ്പായിട്ട് ഷാജഹാനെ സ്വന്തം മകനായിട്ടുള്ള ഔറംഗസീബ് തടവിലാക്കിയതിനാൽ ഈ ഉദ്യമം നടക്കാതെ പോയി എന്നാണ് അദ്ദേഹം എഴുതിയത് ഇവിടെ നിന്നും കണ്ടെടുത്ത കറുത്ത മാർബിളുകൾ അദ്ദേഹം അതിന് തെളിവായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ 1990s നടത്തിയ ഗവേഷണങ്ങളിൽ ഇത് തെറ്റാണെന്നും ഇത് വെള്ള മാർബിളിൻ്റെ കഷ്ണങ്ങൾ കാലപ്പഴക്കത്താൽ കറുത്തതാണെന്നും കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു ഇവിടുന്ന് നോക്കിയാൽ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരത്തിൽ യമുന നദിയുടെ തീരത്തന്നെ നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ കഴിയും ഷാജഹാൻ ചക്രവർത്തിയും കുടുംബാംഗങ്ങളൊക്കെ താമസിച്ചിരുന്ന ആഗ്ര ഫോർട്ടാണിത് ഇത് താജ്മഹലിൻ്റെ ചുറ്റുവശത്തായിട്ടുള്ള 4 മിനാരങ്ങളിൽ ഒന്നാണ് ഈ മിനാരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 85 ഡിഗ്രി പുറത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ മിനാരങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതായത് വല്ല ഭൂമികുലുക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രധാന കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് തകർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ച് നിർമ്മിച്ചിട്ടുള്ളത് താജ്മഹലിന് ചുറ്റിലും ഏകദേശം 300 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഈ ഒരു ഉദ്യാനമാണ് ചാർബാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിന് മെയിനായിട്ട് 4 ഭാഗങ്ങളായിട്ടാണ് ഇതിന് തിരിച്ചിട്ടുള്ളത് നമ്മൾ മുൻപ് പ്രതിപാദിച്ച ഒരു ഗസ്റ്റ് ഹൗസാണ് ഈ കിഴക്ക് വശത്തായിട്ട് ഈ കാണുന്നത് 73 മീറ്റർ ആണ് കേട്ടോ താജ്മഹലിൻ്റെ മൊത്തത്തിലുള്ള ഉയരം എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ താജ്മഹലിനെ കുറിച്ചുള്ള വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും താജ്മഹൽ വന്ന് നേരിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അടയാളപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു